അർജുനെ തേടി ദൗത്യ സംഘം ഗംഗാവലി പുഴയുടെ നടുവിലെത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. മണ്ണിടിച്ചിലിൽ നദിക്ക് നടുവിലെ രൂപപ്പെട്ട മൺകൂനയിലാണ് ഇപ്പോൾ ദൗത്യ സംഘമുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ ഇവിടെ നിന്നും ഒരു പുതിയ സിഗ്നൽ, അതായത് നാലാമത്തെ സിഗ്നൽ ഇവിടെ നിന്നും ലഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ദൗത്യ സംഘം ഇപ്പോൾ ഇവിടേക്ക് എത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ഇവർ പറയുന്നത് ട്രക്ക് ഇവിടെയുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുഴയിൽ ഇറങ്ങി പരിശോധിക്കാൻ തന്നെ നീക്കം നടത്തുന്നു. രാവിലെ നീരൊഴുക്കൊക്കെ ശക്തമായതിനാൽ ദൗത്യ സംഘത്തിന് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഉച്ചയോടെ ഒഴുക്കിൽ നേരിയ കുറവൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ദൗത്യ സംഘം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. പുഴയിൽ ഇറങ്ങാനുള്ള ശ്രമമാണ് സംഘം നടത്തുന്നത്. നീരൊഴുക്ക് നോക്കി ഈ പുഴയിൽ ഇവർ ഇറങ്ങും. ഇതിനായുള്ള ശ്രമങ്ങളൊക്കെ ദൗത്യ സംഘം നടത്തുകയാണ്. മാത്രമല്ല, നിലവിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളടക്കം ഈ സംഘത്തിൽ ഇപ്പോൾ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരവും പ്രത്യേക സംഘം ഇവിടെ എത്തിയിരിക്കുകയാണ്. ജെമിനി ബോട്ടിലാണ് ദൗത്യ സംഘം മൺകൂനയിൽ എത്തിയത്. ഇവിടെ ഹാങ്കർ സ്ഥാപിച്ചാണ് ബോട്ടുകൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. നാവികസേനയുടെ മറ്റും അനുമതി ലഭിച്ചാൽ ഡൈവർമാർ പുഴയിലേക്ക് ഇറങ്ങും. ലോറികളെ കരയ്ക്ക് എത്തിക്കാനാണ് നിലവിലെ ശ്രമം. ഇതിനു മുൻപായി വാഹനത്തിൽ അർജുൻ ഉണ്ടോ എന്നത് പരിശോധിക്കും. ട്രക്കിന് മുകളിൽ മണ്ണ് മൂടി കിടക്കുകയാണെന്നാണ് വിവരം. അതേസമയം ഉടുപ്പിക്ക് സമീപം മാൽപ്പയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപ്പ എന്ന മുങ്ങൽ വിദഗ്ധരുടെ സംഘമാണ് ഇവർ മുമ്പും നിരവധി സമാനമായ ദൗത്യങ്ങൾ പങ്കെടുത്തവരാണ്. ഈ സംഘത്തിൽ 8 പേരുണ്ട്. വിവിധ ഉപകരണങ്ങളുമായിട്ടാണ് ഇവർ ശനിയാഴ്ച രാവിലെയോടെ തന്നെ ഷിരൂരിലെത്തിയത്. ഗംഗാവല്ലിയിലെ അടിയൊഴുക്കിന് സമാനമായി ഒരുപാട് സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ഇവർ ഇടപെട്ടിട്ടുണ്ടെന്ന് തന്നെ സംഘത്തലവനായ ഈശ്വർ പറയുകയാണ്. SPയും DYSPയും ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ദൗത്യത്തിനായി വന്നത്. വിവിധ അപകടങ്ങളിൽപ്പെട്ട 1000 മൃതദേഹങ്ങൾ കർണാടകയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, വെള്ളത്തിനടിയിലേക്ക് പോയാൽ കണ്ണൊന്നും കാണാൻ കഴിയില്ല. കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ശരീരഭാഗം ഏതാണെന്നും അല്ലെങ്കിൽ ലോകഭാഗം ഏതാണെന്നും ഒക്കെ തിരിച്ചറിയാൻ കഴിയുക. റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തിയ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്തുന്നു. വെള്ളത്തിൽ നിന്നും 100 താഴെ വരെ പോയ മൃതദേഹങ്ങൾ ഇവർ പുറത്തെത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേവിയുടെ ബോട്ടിൽ പോയി വെള്ളത്തിനടിയിലേക്ക് നങ്കൂരം കയറ് കെട്ടിയിടും. പിന്നീട് വെള്ളത്തിലേക്ക് ഇറങ്ങി നങ്കൂരത്തിന്റെ സഹായത്തോടെ പുഴയുടെ അടിത്തട്ടിൽ നിലയുറപ്പിക്കും. മറ്റിടങ്ങളിൽ നിന്ന് അർജുനെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും ഈശ്വർ കൂട്ടിച്ചേർത്തു. മണ്ണിടിച്ചിലിൽ കാണാതെ അർജുനെ കണ്ടെത്താൻ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെയും മുങ്ങൽ വിദഗ്ധരെയും കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുകയാണ്. ഇങ്ങനൊരു നികൃഷ്ട മനസ്സുള്ളവർ ഈ ഒരു ഘട്ടത്തിൽ ആ കുടുംബത്തെ ആക്രമിക്കുകയാണ് എന്നത് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആ വീട്ടിലുള്ളപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞിരുന്നു, തുടർന്ന് പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തിയിരുന്നു, കേസെടുത്തിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ആ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ ലക്ഷ്യം എന്താണെന്നും അതൊക്കെ പുറത്തു വരണമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതേസമയം അർജുന്റെ കുടുംബത്തിന് ഷിരൂരിലെത്താനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. കുടുംബത്തിന്റെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് ഈ തീരുമാനം. കളക്ടറുമായി നടത്തിയ യോഗത്തിൽ 3 പാസ് അനുവദിക്കാൻ തീരുമാനമായെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അർജുന്റെ ലോറി കരയിൽ നിന്ന് 132 അകലെയാണുള്ളതെന്ന് ഡ്രോൺ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. റിട്ടയർഡ് മേജർ ഇന്ദ്രമാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. അതായത് 4 നിന്ന് ട്രക്കിന്റെ സമാനമായ സിഗ്നൽ ലഭിച്ചു. ലോറിയുടെ ക്യാബിൻ തല കീഴായിട്ടാണ് കിടക്കുന്നത്. പുഴയിലെ അടിയൊഴുക്കിൽ ക്യാബിന്റെ സ്ഥാനം മാറിയതായിരിക്കാമെന്നും കരുതുന്നു. ഡ്രോൺ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, എന്നാൽ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.